ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാം മച്ചാൻ നോക്കാം നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മൂന്നാലഞ്ച് ആഴ്ചയായിട്ട് നമ്മുടെ ചാനലിന് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനായിരുന്നു. കാരണം വേറെന്താ, ഈ മൂന്നാലഞ്ച് ആഴ്ച നമ്മുടെ ചാനലില് പബ്ജി ടൂർണമെന്റ് ലൈവ് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ സാവകാശം ടൈം ഒന്നും കിട്ടിയില്ല. അപ്പൊ ഒരു മൂന്നാല് ദിവസം ഗ്യാപ്പ് ഇട്ട് ഞാൻ കേട്ട് തന്നാ പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തേക്കാൻ വേണ്ടിയിട്ടാണ് കിഡിലെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ആപ്പിൾ ഐപാഡ് ഇല്ലേ, ആപ്പിൾ ഐപാഡിന്റെ വ്യൂ, അത് ആപ്പിൾ ആപ്പിൾ ഐപാഡിന്റെ വ്യൂ നമുക്ക് നമ്മുടെ സാധാരണ റെഡ്മി ഫോണിലോ അല്ലെങ്കിൽ ഒപ്പം നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഫോണിൽ ആ യൂസ് ചെയ്യുന്ന ഫോണിൽ നമുക്ക് എങ്ങനെ ആപ്പിൾ ഐപാഡിന്റെ വ്യൂ കൊണ്ടുവരാം എന്നൊരു കിഡിലും 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 ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ചെറിയൊരു ആപ്ലിക്കേഷൻ സഹായം മാത്രം മതി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം വീഡിയോ പോകുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത തീർച്ചയായും സബ് ചെയ്യണം. പിന്നെ ആ തൊട്ടടുത്ത ടിൻഡിങ് ഇല്ലേ, അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്, മറക്കാതെ സബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ സ്ക്രീൻഷിഫ്റ്റ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്പിന്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാന്നുള്ളൂ. പിന്നെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ആപ്പ്. അപ്പൊ നമുക്ക് ആദ്യമേ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് റെസല്യൂഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ എനേബിൾ ചെയ്യുക, അത് നിങ്ങൾ എനേബിൾ ചെയ്യാം. അപ്പൊ എനേബിൾ നിങ്ങൾക്ക് റെസല്യൂഷൻ ആടിയുള്ള ഓപ്ഷൻ കാണിക്കും. അവിടെ നിങ്ങൾ 1600x2600, അതായത് സ്ക്രീനിൽ കാണിക്കുന്ന അതേ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുക, അതായത് സേഫ് പ്രൊഫൈൽ എടുത്ത് സേവ് ചെയ്യുക. തൊട്ട് മണ്ടേ കാണാൻ സേഫ് പ്രൊഫൈൽ. അപ്പൊ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള നെയിം കൊടുത്ത് സേവ് ചെയ്യും. ഞാൻ ഇവിടെ ഐപാഡ് കൊടുത്ത് സേവ് ചെയ്യുകയാണ്. അങ്ങനെ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തൊട്ട് അതായത് റൈറ്റ് ടോപ്പിൽ കാണുന്ന മൂന്ന് കുത്തനില്ലേ, അത് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രീ ആപ്പ് പ്രൊഫൈലിന് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്പും അത് കാണിക്കും. അവിടെ നിങ്ങൾ പബ്ജി മൊബൈൽ സെലക്ട് ചെയ്യുക. ഇപ്പൊ പബ്ജി മൊബൈൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ആഡ് ചെയ്ത സേഫ് പ്രൊഫൈൽ, അതായത് നമ്മൾ കുറച്ച് മുമ്പ് ആഡ് ചെയ്ത ഐപാഡ് പ്രൊഫൈൽ, ആ പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ട് റെസല്യൂഷൻ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് ആ റെസല്യൂഷൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് തൊട്ട് മണ്ടേ കാണുന്ന, അതായത് സ്ക്രീൻഷിഫ്റ്റ് ഓപ്ഷൻ കണ്ടില്ലേ, തൊട്ട് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓപ്ഷൻ കണ്ടില്ല, നിങ്ങൾ എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ എസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പബ്ജി ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇതാണ് പക്ക 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 ഐപാഡ് വ്യൂ. നിങ്ങളിപ്പോ ഐപാഡിൽ കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇത് എന്റെ റെഡ്മിക്ക് ഏറ്റവും ഈ ഫോണാണ്. ഇപ്പൊ സൈഡിലൊക്കെ കുറച്ച് പ്ലാങ്ക് ആയിട്ട് കിടക്കും, കാരണം നമ്മുടെ ഐപാഡിന്റെ ബിയ അതുപോലെ സൈഡിൽ കുറച്ച് പ്ലാങ്ക് ഒക്കെ കിടക്കും. പിന്നെ ഇതൊരു ഗെയിം കളിക്കാൻ നല്ല പാടാണ്. ഞാൻ കളിച്ച് നോക്കിയിട്ടാണ് ഗെയിം പ്ലേ ഇടാത്ത, നല്ല പക്ഷെ നല്ല പാടാണ്. ഞാൻ ഇപ്പൊ 3 ഫിംഗർ ക്ലോ ആണ് കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൈ ഒന്നും അതായത് എന്റെ ഫിംഗർ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. അപ്പൊ നല്ല പാടാണ് കളിക്കാൻ. പിന്നെ 2 ഫിംഗർ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഗെയിം കളിക്കാൻ നല്ല പാടാണ്. പിന്നെ ജസ്റ്റ് ഒരു എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ സബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തകർക്കണം. അതെനിക്ക് പറയുള്ളൂ. കാരണം സബ് കാണാൻ എന്റെ വീഡിയോ കുറെ പേര് കാണുന്നുണ്ട്, പക്ഷെ സബ് ചെയ്താണ് എല്ലാവരും പോകുന്നത്. അപ്പം ഈ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ട് തീർച്ചയായും സബ് ചെയ്യണം. സബ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതിലേക്കും ബൈ.